വേനിലവധി ആരംഭിച്ചിട്ടും നാട്ടിലേക്ക് പോകുക എന്നുള്ളത് പല പ്രവാസി കുടുംബങ്ങളുടെയും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് അതിലെ മുഖ്യ വില്ലൻ ചില വിമാനങ്ങൾ റദ്ദാക്കുന്നു ചില വിമാനങ്ങൾ വൈകി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രവാസികളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം പല സംഘടനകളും രംഗത്ത് വരുന്നു വ്യക്തികൾ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നു പക്ഷേ എന്നിട്ടും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഒരു ഇടവേള നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ബഹറിനിൽ നിന്നുള്ള വിമാന നിരക്ക് ഇരട്ടിയാണ് വർധിച്ചിരിക്കുന്നത് ഇനി ബലിപ്പെരുന്നാളിൻ്റെ ഡേറ്റ് കൂടി കൺഫേം കഴിഞ്ഞാൽ വീണ്ടും വിമാന നിരക്ക് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ ഉയരും എന്ന് തന്നെയാണ് പല ട്രാവൽ ഏജൻസികളും പറയുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള വലിയ ആശങ്കയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം അപ്പം ഇതിനെതിരെ ഇപ്പം പ്രവാസി ലീഗൽസിലൊക്കെ ശക്തമായി തന്നെ ശബ്ദമുയർത്തിയിട്ടുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരും ഒരു നിവേദനമൊക്കെ അയച്ചിരിക്കുന്നത് ബഹ്റിനിലെ വളരെ പ്രശസ്തമായ ഒരു ബീച്ചിൽ കഴിഞ്ഞ ദിവസം ജീർണിച്ച നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് അടിസ്ഥാനമില്ലാതെ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് നമുക്കും ഇതിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന പക്ഷം തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ വാർത്തകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫുട്ബോൾ ഇതിഹാസ താരം സ്റ്റീവൻ ജെറാർഡും കുടുംബവും ബഹറിനിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരിക്കുകയാണ് സൗദി പ്രോ ലീഗ് ടീമായ അൽത്തിഫാഖിന്റെ പരിശീലകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹം ചെല്ലുന്നു എന്നുള്ളൊരു വാർത്ത വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി അറിയുന്നത് അപ്പം ഇതിന് സൂചന നൽകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ ബഹ്റൈൻ സാറിലുള്ള സെൻറ്റ് ക്രിസ്റ്റഫർ സ്കൂളിൽ അദ്ദേഹം ചേർക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആ സ്കൂളിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമായി നിന്നെടുത്ത എടുത്ത ചില ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബഹ്റിനിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ കോസ്വേ വഴി സൗദിയിലേക്ക് പോകാനും മറ്റ് ജീസസ് രാജ്യങ്ങളിലേക്ക് കടക്കാനുമൊക്കെ എളുപ്പമാണല്ലോ പോക്കു വരവിനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ബഹ്റൻ തെരഞ്ഞെടുത്തത് കാര്യം കൂടി അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ചില വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അനധികൃത മത്സ്യബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അനുവദനീയമല്ലാത്ത സ്ഥലത്ത് സമയത്ത് രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന എന്ത് വസ്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം അംഗീകൃതമായിരിക്കണം ഇതിപ്പോൾ പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം കോസ്റ്റ് ഗാർഡ് ഇങ്ങനെ അനധികൃതമായ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത മത്സ്യബന്ധന വലകൾ ഉപയോഗിച്ചതിന് ഒരുപാട് പേർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട് ഇരുപത്തെട്ടോളം കേസുകളാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ വന്നിരിക്കുന്നത് അതും വളരെ ചുരുങ്ങിയ സമയം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ രാജ്യത്തുടനീളം ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട് വാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ബഹ്റിൻ ഇന്ത്യൻ എംബസിയുടെ രക്ഷാകർതൃത്വത്തിൽ ബഹ്റിൻ ഇന്ത്യ കൾച്ചർ ആൻഡ് ആർട്സ് സർവീസസും പ്രോപ് യോഗ ആൻഡ് തെറാപ്പി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ് ജൂൺ തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ബഹ്റിനിലെ ഗോൾഡൻ തുലിപ്പ് ഹോട്ടലിലാണ് ഈ പരിപാടി നടക്കുക അവിടെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവബോധം നൽകാനും അതിന്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെയായിട്ട് വലിയൊരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി